ഞാൻ ഒരുങ്ങിയിട്ടില്ല. ആദ്യം ഞാൻ ഒരുങ്ങി, കാരണം എനിക്ക് ഇതൊക്കെ ഒന്ന് ഒരുക്കി വെക്കണം വീട്. ബാക്കി എല്ലാവരും അമ്മയും എല്ലാവരും ഒരുങ്ങുന്നേ ഉള്ളൂ അല്ലേ? അതെ, റെഡി ആവണേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും ഒരുങ്ങി വന്നു, കാരണം നമുക്കിപ്പോ ഇപ്പൊ വീട് വളരെ ബ്ലാങ്ക് ആണ്, ഒന്നുമില്ല. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. ദിവാലി എന്ന് പറയുമ്പോ എന്താണ്, ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. ഫുൾ ലൈറ്റ് വെച്ച് അലങ്കരിക്കുക. നമ്മള് മുന്നത്തെ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു രംഗോലി, നമ്മളിട്ടു ദന്തേരാസം തന്ന്. ഇന്നലെ ചോട്ടി ദിവാലി ആയിരുന്നു, ഇന്നാണ് ശരിക്കുള്ള ദിവാലി അല്ലേ? ചെറാതൊക്കെ കത്തിച്ച് ബാൽക്കണിയിൽ വെക്കണം, കൊറേ പരിപാടികളുണ്ട്. അപ്പൊ ലൈറ്റ് ഓൺ ആക്കി ഉദ്ഘാടനം ചെയ്യാല്ലേ? എന്നാ ശരി, ആ ഉദ്ഘാടനം ചെയ്തോളൂ. ഞാൻ അവിടെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. യെസ്, അപ്പൊ ഒരു ഒരു ചെറിയൊരു ലൈറ്റ് പരിപാടിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലൈറ്റ് നല്ല എന്താ പറയാ, നീളമുള്ള ലൈറ്റ് ആണ്, ചെറിയ ചെമ്പിന്റെ തോന്നുന്നുണ്ട്. കാരണം നല്ല ഭംഗിയാണ്. നമുക്ക് ഇങ്ങനെ നമ്മുടെ കോട്ടന്റെ ഭാഗത്തും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്തപ്പോ നമ്മുടെ റൂം ഫുള്ള് അങ്ങനെ നീളത്തിൽ വെച്ചിരിക്കുകയാണ്. ഇവിടെ താഴെ പൂവുകളും അവിടെതാ ഒരു കൊട്ട, അത് നിറയെ നമ്മുടെ പൂവ് അറേഞ്ച് ചെയ്യാനുള്ള പൂവ്. പിന്നെ ഇത് ഫുൾ ചരാതാണ്, അത് വെച്ചതാണ്. പിന്നെ ഇത് ഫുൾ പടക്കം, പടക്കം മേടിച്ചിട്ടുണ്ട്. പിന്നെ വേറെ കുറെ ഡെക്കറേഷൻ സംഭവങ്ങളുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൂത്തിരിക്ക് കത്തിക്കാൻ പോണം. ഇത് ഫുള്ള് നമുക്ക് ദിവാലി തീം സംഭവങ്ങളൊക്കെ ഡെക്കറേഷൻ ചെയ്യാനാണ്. നമ്മുടെ കാൻഡിലും കാര്യങ്ങളും അത് കുറച്ച് ഭംഗിയിൽ വെക്കാന്ന് വെച്ചു. ഇതൊക്കെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാണ് അല്ലേ? ഓരോന്നായിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് അറേഞ്ച് ചെയ്യാം. ഒരു ലൈറ്റും കൂടെ ഉണ്ട് കേട്ടോ. ആ, ഇവിടെയുണ്ട്. ദിവാലിക്ക് വേണ്ടിട്ട് നമ്മൾ എന്നോ വാങ്ങിച്ച ലൈറ്റ് ആണ്. അതെ, ആ ഇതുണ്ട് ഇവിടെ. അകത്തട്ടെ, ഇവിടെ മുകളിലൊരു ലൈറ്റ് ഉണ്ട്. ആ അവിടെ ലൈറ്റ് ഉണ്ട്. ബാൽക്കണിയിലും ഓൾറെഡി അവിടെ ഒരു ലൈറ്റ് കത്തുന്നുണ്ട് അല്ല. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇലക്ട്രോണിക് ലൈറ്റ്സ് ഉള്ളത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് സ്വപ്നം? പിന്നെന്താ, ദിവാലിക്ക് മെയിൻ ആയിട്ട് എന്താ, ദിവാലിക്ക് കുറെ സ്വീറ്റ്സ് ഉണ്ടാവും, ലൈറ്റുകൾ ഉണ്ടാവും, രംഗോലി ഉണ്ടാവും, കുറെ ഫോട്ടോ എടുക്കും, നല്ല ഉടുപ്പിടും, നല്ല ഡ്രസ് ഇടും, പിന്നെ പടക്കം പൊട്ടിക്കണം, കുറെ പടക്കം പൊട്ടിക്കും. ഇതൊക്കെ തന്നെയുള്ളൂ ദിവാലി എന്ന് പറഞ്ഞാൽ. എല്ലാവരും കൂടിയിട്ട് സന്തോഷമായിരിക്കുന്നു വർത്തമാനം പറയും അല്ലെ? ഇതാണ് ദിവാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ എന്താ വെച്ചാ, സൊപ്പുവിന്റെ ഫുൾ ക്യാമറ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വരുന്നുള്ളൂ. അപ്പൊ എനിക്ക് ആദ്യം ക്യാമറ ഓൾറെഡി ക്യാമറ ഒക്കെ പിടിച്ചതിന്റെ പിന്നാലെ നടക്കണ്ട. പിള്ളേരൊന്നും കിട്ടില്ല കേട്ടോ, പിള്ളേരൊക്കെ ഓടാണ്. എന്റെ അമ്മോ, നീ ഇത് വേഗം സ്റ്റാർട്ട് ചെയ്തോ. അപ്പൊ മേരാ ലിങ്ക് എന്നാണ് വാങ്ങിയത്. അപ്പൊ ഞാൻ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. രണ്ട് ലിങ്ക് ഉണ്ടാവും, ഒന്ന് മേരാ ലിങ്ക് എന്ന് പറഞ്ഞതും, പിന്നെ വാട്സ്ആപ്പ് വഴി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇത് ശരിക്കും ദിവാലിക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് ഭാവിയിൽ ഹോം ഡെക്കോർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, ഒരു വഴിക്ക് രണ്ടു പക്ഷി എന്ന് പറഞ്ഞ പോലെ അതിനും കൂടെ വേണ്ടിട്ട് വാങ്ങിയതാണ്. ആദ്യം നമുക്ക് ടി വി സ്റ്റാൻഡിന്റെ അവിടെ അവിടെ ഉണ്ടെങ്കിലും ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ പോലെ അവസാനം എല്ലാരും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വരുമ്പോ ചെക്ക് ഒന്നും കൂടെ മാറ്റങ്ങളൊക്കെ വരും. എല്ലാവരും ക്യാൻഡിൽ വെക്കുന്നതാണ് അധികം. ഇതൊക്കെ ക്യാൻഡിൽ ഇതിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നിറയെ ക്യാൻഡിൽ ഹോൾഡേഴ്സ് ആണ് അധികം വാങ്ങിക്കുന്നത് കേട്ടോ. സ്വപ്പ് ഇങ്ങനെ വെച്ച് തുടങ്ങിക്കോളൂ. അപ്പൊ നമുക്ക് ആ രണ്ടെണ്ണം രണ്ടെണ്ണം ടി വി സ്റ്റാൻഡിന്റെ രണ്ട് സൈഡിലായിട്ട് വെച്ചോളൂ. ഓക്കേ, ഇത് കാൻഡിൽ ഹോൾഡർ ആണ് കേട്ടോ, ഒരു ആന. അതിന്റെ ഉള്ളിൽ ഒരു കാൻഡിൽ ഉണ്ട്. ഇത് പല ഫ്ലേവേഴ്സുള്ള കാൻഡിൽ വാങ്ങിട്ട്, സ്ട്രോബെറി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല ഭംഗിയല്ലേ, ഇങ്ങനെ വെറുതെ ഒരു കാൻഡിൽ കത്തിക്കുന്നേക്കാളും ഭംഗിയാണ് ഇങ്ങനത്തെ ആനയുടെ കത്തിക്കുന്നത്. ആനയുടെ ഫ്രണ്ട് ഫ്രണ്ട് ഒന്ന് നോട്ടെ, അങ്ങോട്ട് തിരിക്കൂ. ആ കണ്ണൊന്നും ഇല്ല അല്ലേ. ഓക്കേ, നല്ല ഭംഗിയുള്ള ഒരു ബുദ്ധ. ഇത് നമ്മള് എന്താ പറയാ, ദിവാലി എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതല്ല, ഒരു ഹോം ഡെക്കോർ എന്നുള്ള രീതിയിൽ വാങ്ങിച്ചതാണ്. അപ്പൊ നമ്മൾ ഈ നല്ല ഭംഗിയുള്ള ഈ പ്രതിമ നമുക്ക് ഇവിടെ വെക്കാം അല്ലേ. അവിടെ അങ്ങനെ ഒരു ഒഴിവുണ്ട്. ഇതൊരു ഡെക്കറേഷൻ ആയിട്ട് കിടക്കുന്ന ഒരു മൂലക്കിൽ നല്ല സുഖമായിട്ട് കിടക്കട്ടെ അല്ലേ. അവിടുത്തെ ചെടികളൊക്കെ ഞാൻ കുറെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്.
ഇതൊരു ക്രിസ്റ്റൽ ടൈപ്പാണ്. അപ്പൊ ഇതിന്റെ നടുവിൽ ക്യാൻഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ആ ഒരു അല്ലേ ആ ഒരു ക്യാൻഡിലിന്റെ ഇത് ഭംഗി ഉണ്ടാവും. ഇത് നല്ല ഭംഗി ഉണ്ട്. ഇത് പുറത്തേക്ക് നമുക്ക് കത്തിച്ചു കഴിഞ്ഞാലേ അറിയുള്ളൂ നല്ല കളർഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഇതൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞാലും ആക്ച്വലി നമുക്ക് വിളക്ക് കത്തിക്കുന്ന പോലെയും ഒക്കെ ഇതൊക്കെ അതുപോലെ വെക്കാൻ പറ്റുന്ന സംഭവമാണ്. ദിവാലിക്ക് വേണ്ടിയിട്ട് എന്നുള്ളതല്ല, നമ്മൾ ഇതിന്റെ ഒന്ന് അജന്ത ഫണ്ട് ഇതേ ടൈപ്പ് അല്ല ഇതുപോലത്തെ ഇരിക്കുന്നത് ഇവിടെ അത് കത്തിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. നല്ല ഫുള്ളൊരു അടിപൊളി നമുക്ക് ഒരു എന്താ പറയാ രാത്രിയൊക്കെ ഒരു ലാമ്പ് ഒക്കെ ആയിട്ട് ഒരു കാൻഡിലായിട്ട് ഡിന്നറിനൊക്കെ യൂസ് ചെയ്യാം അല്ലേ. മൂന്നെണ്ണമാണ് വെച്ചിരിക്കുന്നത്. ഇത് നടുവിലൊരു പീസ് ഇതിന് ഏകദേശം മാച്ച് ചെയ്തിട്ടുള്ളത് രണ്ടെണ്ണം ഈ അറ്റത്ത്, അങ്ങനെ രണ്ട് സൈഡിലും വെക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ നമുക്ക് കാൻഡിൽ വെക്കാം. ഇതധികം അങ്ങനത്തെ സ്മെല്ല് ഇല്ലാത്തത്, അപ്പൊ സ്മെല്ല് ഫ്ലേവർ ഉള്ള നല്ല സ്മെല്ലുള്ള തൽക്കാലം ഇത് ഓരോന്ന് ഇങ്ങനെ വെച്ച് നോക്കാം എവിടൊക്കെയാണ് എന്തൊക്കെയാണ്. അതൊക്കെ വെക്കാം. ഇതാണ് നമ്മുടെ ബുദ്ധ കാൻഡിൽ ഹോൾഡർ. ഇത് നമുക്ക് തൽക്കാലം ഇവിടെ വെക്കാം. ഇതിന്റെ ഉള്ളിൽ നമുക്ക് കാൻഡിൽ വെക്കണം. ഇവിടെ അമിത്തും മാധവും കൂടി ചിരാതകളൊക്കെ അവിടെ റെഡിയാക്കി വെക്കാൻ ഒരു സ്റ്റാൻഡിന്റെ മുകളിൽ. ഇവിടെ ബാക്കിയുള്ളൊക്കെ ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. ടി വിയുടെ മുകളിലായി സ്വപ്പു എന്നാ സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളത് അതെ ഇനി ഇവിടെ വെക്കണം. കുറച്ചുകൂടെ ഈ ടീ പോയിന്റ് മുകളിൽ ഇവിടെ റെഡിയാക്കാണ്ട് ഇവിടെ ഈ സ്റ്റാൻഡ് വെച്ചിട്ട് ചെരാതൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു മാല ടൈപ്പൊക്കെ തൂക്കിയിട്ടുണ്ട്. ഒരു രണ്ടുപേരും കൂടി ഇവിടെ പുറത്ത് അവിടെ ചെരാത വയ്ക്കാനുള്ള പണിയാണ്. സ്വപ്പു ഏതാണ് അടുത്തത്? ഏതാ ഗ്ലാസ് എല്ലാം അതിന്റെ ഉള്ളിൽ കാൻഡിൽസ് എല്ലാം ഇട്ടില്ലേ. ഇതേതാ അടുത്തത്? ഏതാ അടിപൊളി ഷോ പീസ് ആണ് കേട്ടോ. അതേപോലെ അതിന്റെ അടുത്തൊരു കാൻഡിലും ഉണ്ട്, പിന്നെ ഇതുപോലത്തെ ചെറിയ പെറ്റൽസ് പോലത്തെ ബുദ്ധ എടുക്കാൻ പറ്റില്ലേ. അതുപോലെ എടുക്കാം. നല്ല ഭംഗിയുള്ള സംഭവം കേട്ടോ. ഡെക്കറേഷൻ അടുത്തത് ഒരു ക്യൂട്ട് ആയിട്ടുള്ള കാൻഡിൽ ഹോൾഡർ ആണ് കേട്ടോ. ഒരു തൂക്ക് വിളക്കിന്റെ പോലെ ഉണ്ടല്ലോ, വിളക്ക് ഒരു കുട്ടി തൂക്ക് വിളക്ക്. ഇത് നമ്മൾ എവിടെ തൂക്കിയിടും എന്നുള്ളതിലാണ് എനിക്ക് കൺഫ്യൂഷൻ. ഇത് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതാ ഈ ഒരു ലൈറ്റിന്റെ മേലെ നമ്മൾ തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളില് നമുക്ക് ഒരു മെഴുകുതിരി വെച്ച് കൊടുക്കാം. ഇവിടെ നമ്മുടെ ആനക്കുട്ടികളെ വെച്ചിട്ടുണ്ട്. ആനക്കുട്ടി എന്ന് പറഞ്ഞാൽ ഇതും കാൻഡിൽ ലൈറ്റ് ഹോൾഡർ ആണ്. അപ്പൊ നമ്മള് ടീപ്പോയ് ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവല്ലോ. പൂരത്തിന് നിറഞ്ഞിരിക്കണ പോലെ ലൈറ്റ്സ് ഓഫ് ആക്കിയിട്ട് അത് കത്തുമ്പോഴാണ് പുറത്ത് ബാൽക്കണിയിൽ നോക്കി അപ്പുറത്തൊക്കെ ഓരോ അപ്പാർട്ട്മെന്റിലൊക്കെ ഉള്ള പടക്കത്തിന്റെ ഒക്കെ സൗണ്ട് എന്താ സംഭവം. താഴെ പോയിട്ട് പൂത്തിരി ഒക്കെ കാര്യങ്ങളാണ് പൂക്കൾ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ. നമ്മള് പൂ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാണ്. ഇപ്പോഴാണ് ഒരു ബഹളം അല്ലെ, ഒരു ഓണം വന്നത് ദീപാവലി മൊത്തത്തിൽ ഒരു ഓണമാണോ എന്നൊരു സംശയം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. രണ്ട് ലിങ്ക് ഉണ്ടാവും, മേരാ ലിങ്ക് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുള്ള ലിങ്കും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിൽ പോയി കഴിഞ്ഞാൽ പ്രൈസ് ആയാലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിനൊക്കെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട്, റിട്ടേൺ ചെയ്യാം, എക്സ്ചേഞ്ച് ചെയ്യാം, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾ കുറെ കാലമായി വാങ്ങിച്ചിട്ട് സംഭവം അടിപൊളിയാണ്. അപ്പൊ നമ്മുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയി. അടുത്തത് എന്താണ് മെയിനായിട്ട്? സ്വീറ്റ്സ്. അപ്പൊ ഞങ്ങളുടെ വക നിങ്ങൾക്ക് എല്ലാവർക്കും ദിവാലി സ്വീറ്റ് കേട്ടോ.
നമ്മള് എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഒക്കെ റെഡി ആയി ക്യാമറ ഫോട്ടോ സെഷൻ. ഇവിടെ അമ്മ വന്നു, അച്ഛനോട് ഉള്ളുണ്ട്, എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നോണ്ടിരിക്കുന്നു. ഫുൾ ഡെക്കറേഷൻ അവസാനിച്ചു. ഇനി നമുക്ക് ലൈറ്റ് കൊളുത്തേണ് വേണ്ടു. പുറത്തൊക്കെ ഭയങ്കര സൗണ്ടും ഭയങ്കര സംഭവങ്ങളൊക്കെ ആയി തുടങ്ങി. അപ്പൊ നമ്മളെന്ത് ചെയ്യിച്ച ആദ്യം ഒന്ന് ലൈറ്റ് ഒന്ന് കൊളുത്തി ഒന്ന് ആ ഒരു ഭംഗി ആസ്വദിച്ചതിന് ശേഷം താഴെ പോകും. താഴെ പോയിട്ട് പടക്കം പടക്കം പൊട്ടിച്ച് പൂത്തിരിയൊക്കെ ഒന്ന് കത്തിച്ച് ലിസ്റ്റ് നീണ്ടുപോയ സംശയമല്ല. ഇത് കഴിഞ്ഞു കഴിഞ്ഞാ നമ്മള് പുറത്തു പോണു, ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ച് ഒന്ന് എല്ലായിടത്തും കറങ്ങി. അപ്പൊ ഫോട്ടോ ഇതിനെത്ര കഷ്ടപ്പെട്ട് ഒന്നര കൊല്ലത്തിന് ശേഷം ഡ്രസ് ചെയ്യുന്നത് പോലെ സത്യാണ്. ജയ കത്തിക്കാതീര ജയൻ അവിടെ കത്തിക്കാണ്. അപ്പൊ നമുക്ക് കത്തിക്കാൻ ജയന് ഭയങ്കര ഇഷ്ടമായ കാരണം അങ്ങനെ വിളക്ക് കൊളുത്തി അത് സ്റ്റാർട്ടാക്കി. അച്ഛൻ ഇറങ്ങി, എല്ലാവരും ട്രഡീഷണൽ ഡ്രസ്സിലാണ്. എന്താണ് ഓ ഫോട്ടോ ആണോ? അതെ, ഇവിടെ കത്തിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. നിനക്ക് ഫോട്ടോ എടുക്ക, ആദ്യം കത്തിക്കലൊക്കെ വരട്ടെ. ഫുൾ ഫോട്ടോ സെഷൻ ആണ്, എല്ലാവരും ഫോട്ടോ സെഷൻ. അങ്ങനെ നമ്മുടെ വിളക്ക് കൊളുത്തലും ഫോട്ടോ സെഷനും എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. ചെറിയ ചെറിയ പരിപാടികളൊക്കെ എല്ലാവരും നോക്കുന്നുണ്ട് അവിടെ. ഫോട്ടോന് പോസ്റ്റ് ചെയ്യാൻ നല്ല പേരില് ഞാൻ വീഡിയോ എടുക്കുന്നു കേട്ടോ.
അടുക്കുമ്പോട്ടേക്കിൽ ഒരുവിധം അവസാനിച്ചു. കുറെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അവസാനിച്ചില്ല. അവിടെ നല്ല പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നേരെ പോയി ഫുഡ് അടിക്കുക, ഒന്ന് കർമ്മം ചെയ്യാം. ദിവാലിയുടെ ഇന്നത്തെ ഭയങ്കര രസമാണ് അവിടെ. ഇങ്ങനെ ഇങ്ങനെ നടക്കുക, കുറെ പൊട്ടി എത്തിക്കാൻ റോഡ് കൂടെ ഒക്കെ അല്ലേ നമ്മള് കുറെ നേരം ഈ കാണുന്നത്. അപ്പൊ ഇങ്ങനെ പോയിട്ട് പോയിട്ട് ഒന്ന് അവിടെ ഒരുപാട് ലേറ്റ് ആയി. പക്ഷെ ഇന്നിപ്പോ എല്ലാവരും പാതിരാത്രി വരെ അവിടേക്ക് പോയിട്ട് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് കുറച്ച് ടിപ്പിക്കൽ മഹാരാഷ്ട്രീയൻ ഫുഡ് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ അതൊക്കെ എല്ലാവർക്കും ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ഓത്തന്റിക് മഹാരാഷ്ട്രീയൻ ഫുഡ് ഇവിടെ ഫുഡ് ഇവിടെ നമ്മൾ മുന്നേ വന്നിട്ടുണ്ട്, ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നല്ല പാവ് ഭാജി, മിസൽപാവ്, വടാപാവ്, പാനിപ്പൊരി, ഷേർപ്പൊരി, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും മഹാരാഷ്ട്രൻ ഫുഡ് ഒരു നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പൊ അതിലേക്ക് ഏതായാലും മഹാരാഷ്ട്ര ഫുഡ് ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ അത് ഇന്ന് രാത്രി. അപ്പൊ ഇന്ന് നമ്മള് എല്ലാ ടൈപ്പും മഹാരാഷ്ട്രൻ ഫുഡ് ഒരു ട്രൈ ചെയ്യാം. ദിവാലി നമ്മുടെ സ്പെഷ്യൽ ജിലേബിയുണ്ട്. ജയ എങ്ങനെ ഇഷ്ടായോ ടേസ്റ്റ്? നല്ല എരിവല്ലേ. ശർക്കര ചായ അല്ല, ശർക്കര ചായയാണ് ബാക്കിയുള്ളത്. ശർക്കരയാണ് ഇതില്. അപ്പൊ നമ്മുടെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ ദിവാലി വ്ളോഗ്. എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇനി കുറച്ച് നേരം ഇതാ ഈ ഒരു സ്ട്രീറ്റ്. ഇപ്പൊ നേരം 11 മണിയായി, ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ദിവാലി സെലിബ്രേഷൻ. ഇവിടെയൊക്കെ കണ്ട ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കാറ്. അപ്പൊ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ റോട്ടിലൂടെ ഒക്കെ നടന്ന് വീട്ടിലേക്ക് പോവും. നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു, നിങ്ങളും ഞങ്ങളുടെ കൂടെ തന്നെ ആഘോഷിച്ചു. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തൊരു ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.